ഇടത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു നാടൻ മുട്ട പുരട്ടാണ് കേട്ടോ. അപ്പൊ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാ ഉണ്ടാക്കണേന്ന് നോക്കാം. മുട്ട പുരട്ട ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോളൂ. ഞാനിവിടെ നാല് മുട്ട വേഗിച്ച് അത് നന്നായിട്ട് ഇതേണ്ട ഇതുപോലെ ഒന്ന് സൈഡൊക്കെ ഒന്ന് കീറി വെച്ചിട്ടുണ്ട് നന്നായിട്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കണത് ഒരു വലിയ സവോള, ഒരു വലിയ സവോള ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാഫ് തക്കാളി എടുത്തിട്ടുണ്ട്. ഹാഫ് തക്കാളി ഞാൻ എടുത്തത് എന്താണെന്ന് വെച്ചാൽ അത് അത്രയും പുളിയുള്ളത് കൊണ്ടാണ് ഹാഫ് എടുത്തത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം നാരങ്ങ നീരോ വിനാഗിരിയോ എന്ത് വേണോ എടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലുതായതുകൊണ്ടാണ് ഞാൻ രണ്ടല്ലി എടുത്തത് കേട്ടോ. പിന്നെ ഇതിനുവേണ്ടി എടുത്തു വെച്ചേക്കണ പൊടികളൊക്കെ ഒന്ന് നോക്കിക്കോളൂ. പൊടി ഞാൻ ഇതിനു വേണ്ടിയിട്ട് എടുത്തേക്കണ മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുള്ളൂ, കാരണം നമ്മളിതിന് ചതച്ച മുളക് ഇടുന്നുണ്ട്, അതുകൊണ്ട് ചെറിയ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ചതച്ച മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതെത്രയാണ് പൊടികളായിട്ട് ഇതിന് വേണ്ടത്. പിന്നെ ഇതിന് വേണ്ട എന്തൊക്കെയാന്ന് വെച്ചാൽ ഉപ്പ്, ഓയില്, ഇത് ഇത്രയാണ് ഇതുണ്ടാക്കാൻ നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ചട്ടി വെച്ചിട്ടുണ്ട്, ചട്ടി ചൂടായിരുന്നു. ഇനി നമ്മൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്ന ഉടനെ നമ്മൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുവാണേ. ഇതിങ്ങനെ തന്നെ ഇടുന്ന കണ്ടിട്ട് ഞെട്ടണ്ട, കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ സവോള ഇട്ട് കൊടുക്കുകയാണ്. സവോള ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് വഴറ്റിയെടുക്കാം. അതിൽ തന്നെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി പാത്തി കൊടുക്കുന്നു. നമ്മുടെ സവോള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. അതൊന്ന് ചൂടാക്കി എടുക്കാം. പച്ചമുളം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണേ. പച്ചമുളം മാറിയില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതിൻ്റെ പച്ചമുളം ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ എരിവ് അഡ്ജസ്റ്റ് ചെയ്തെടുത്തോണേ. മുളക് പൊടി ചേർത്ത് കൊടുത്തു. അപ്പം അതൊന്ന് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതേണ്ട നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പൊ ചതച്ച മുളകും ഗരം മസാലയും നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചേർക്കുന്നുള്ളൂ കേട്ടോ. അതായത് ഇത് അരച്ചൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണേ. ഇനി അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. അപ്പൊ ഇതേണ്ട നമ്മുടെ കൂട്ടിവിടെ വഴന്നു വന്ന് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് തണുക്കാൻ വെക്കുകയാണ്. തണുത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പൊ ഇതൊന്ന് തണുക്കട്ടെ. നമ്മൾ ഇതിൻ്റെ അരപ്പൊന്ന് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ആ കൂട്ട് നമ്മൾ വഴറ്റിയെടുത്ത് എല്ലാ കൂട്ടും കൂടി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണത്. ഇനി നമ്മൾ ആ സെയിം പാൻ തന്നെ ആ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ ഈ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട ഇല്ലേ, മുട്ട അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണേ. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കും. ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്തില്ല, അപ്പം മുട്ട കട്ടയായി പോവും. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുള്ളൂ കേട്ടോ. അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണേ, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിരിച്ച് മുറച്ച് വെച്ച് ഫ്രൈ ചെയ്തെടുക്കും. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കണേ. ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ മുട്ടയൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് മാറ്റുവാണേ. മുട്ട ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. മുട്ട മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ടൊഴിച്ച് കൊടുക്കുവാണേ.
ചൂട് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കണം. അതായത് ഇതിൽ എണ്ണ തെളിഞ്ഞു വരണം, എന്നിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം കേട്ടോ. സാധനം ഒന്ന് വഴണ്ട്, അത് ഇതെല്ലാം നന്നായിട്ട് വഴണ്ട്, അതിനകത്ത് എണ്ണ തെളിഞ്ഞിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച മുളക് ചേർത്ത് കൊടുക്കുവാണേ. ചതച്ച മുളക് ചേർത്തു, ഒപ്പം തന്നെ നമ്മൾ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് ചൂടാക്കി എടുക്കാം നന്നായിട്ട് കേട്ടോ. അതിൻ്റെ പച്ചമണം ഒന്ന് മാറാനായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് ഇതുപോലെ കല്ലിൽ നിന്ന് വിട്ട് തരും കേട്ടോ നമ്മുടെ കൂട്ട് റെഡിയായി വരുമ്പോഴത്തേക്കും. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ മസാല എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം അടച്ചു വെക്കുക. അപ്പോൾ അടച്ചു വരുമ്പോഴത്തേക്ക് ഈ മസാലയൊക്കെ മുട്ടയിൽ പിടിച്ച് നന്നായിട്ടൊരു എണ്ണ തെളിഞ്ഞ് വരും. അപ്പം ആ മുട്ടയിലെ മസാലയൊന്ന് പിടിച്ചു വന്നിട്ടുണ്ട്, പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അതിൻ്റെ കറിവേപ്പില ചേർത്ത് കൊടുക്കണേ. ഇപ്പൊ വേണ്ട ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്കിതിൽ എന്താന്ന് വെച്ചാൽ ഓരോ ഡ്രോപ്പ് എണ്ണ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് പുരട്ടിയെടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. അതോടുകൂടിയിട്ട് നമ്മുടെ മുട്ടപ്പുരട്ട് റെഡിയാവുകയാണ്. നമ്മുടെ മുട്ടപ്പുരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുരട്ടി കിട്ടേണ്ട പരുവം. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. വേറെ പരിപാടിയൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു. ഉപ്പെല്ലാം പാകത്തിനാണ്, സെർവിങ് ഡിഷിലോട്ട് മാറ്റുവാണ്. അപ്പോൾ അതേണ്ട നമ്മുടെ നാടൻ മുട്ട പുരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ട കൊണ്ട് ഇത് നല്ലൊരു റെസിപ്പിയാണ്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഇത് സ്പൈസി റെസിപ്പിയാണ് കേട്ടോ. കാരണം കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക, കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതുവരെ ഇത് കാണുന്നവർ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാൻ ഇനിയും പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.